ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെറാസ് വേൾഡ്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുട്ട ബജ്ജിയാണ്. സാധാരണ കഴിക്കുന്ന പോലത്തെ ടേസ്റ്റ് അല്ല, ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ഫില്ലിംഗ് വരുന്നുണ്ട്. അപ്പോൾ ഈ മുട്ട ബജ്ജി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് വേണ്ടത് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 4 കോഴിമുട്ടയാണ്. പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ളത് ചമ്മന്തിയാണ്. അപ്പോൾ ആ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് കറിവേപ്പില, 1/6 ചെറിയുള്ളി, പിന്നെ 1 പിടി മല്ലിച്ചപ്പ്, പിന്നെ എരിവിനായിട്ട് ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുള്ളത്. അപ്പം ഇനി നമുക്കിത് ചമ്മന്തി ആക്കിയിട്ട് വരണം. അപ്പം ഞാനിവിടെ ചമ്മന്തി റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഈ കോഴിമുട്ട നമുക്ക് 2 പീസാക്കി എടുക്കണം. അപ്പം ഞാനിവിടെ ഒരു കോഴിമുട്ട എടുത്തിട്ട് ഇതേപോലെ അതിൻ്റെ നടു കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ചമ്മന്തി എടുത്തിട്ട് നമ്മളുടെ ഓരോ കോഴിമുട്ടയുടെ ഉള്ളിലും നന്നായി ഇതേപോലെ വെച്ച് കൊടുക്കാം. നന്നായി പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ പൊരിക്കുന്ന സമയത്ത് അത് പൊട്ടി പുറത്ത് പോകും. അപ്പോൾ ഇതേപോലെ നന്നായി പ്രസ് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എല്ലാത്തിൻ്റെ ഉള്ളിലും ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എല്ലാ കോഴിമുട്ടയുടെ ഉള്ളിലും ഇത് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അത് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് കടലമാവാണ്. പിന്നെ 2 ടേബിൾസ്പൂണ് മൈദയാണ്. പിന്നെ 1 ടീസ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ മിക്സാക്കി എടുക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് മിക്സാക്കി എടുക്കാൻ. ബാറ്റർ തയ്യാറാക്കുമ്പോൾ നല്ല ലൂസാവാൻ പാടില്ല, അധികം തിക്കാവാനും പാടില്ല. ആ രീതിയിൽ വേണം ഇത് മിക്സാക്കി എടുക്കാൻ. അപ്പം ഞാൻ ഇത് നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ തിക്കിലായിട്ട് കിട്ടണം. അപ്പോൾ ഇവിടെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് ചൂടാക്കി എടുത്തത്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പം നമുക്ക് ഓരോ മുട്ടയും ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ബജ്ജിയുടെ 1 സൈഡ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മളുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിത്. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, കരിഞ്ഞു പോവും. അപ്പം നമ്മളുടെ മുട്ട ബജ്ജി റെഡി ആയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ ചമ്മന്തി കൂടി വരുമ്പോൾ. നമുക്ക് സോസിലൊക്കെ കൂട്ടി കഴിക്കണേക്കാളും വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് കമൻസിൽ പറയാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, ഷെയർ ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ ക്ലിക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ.